ഈഡിയെ കണ്ട പാടെ പേടിച്ച് പനി വരികയും ഓടിപ്പോയി ബി ജെ പിയിൽ ചേരുന്ന വാഴപ്പിണ്ടി നട്ടലുള്ള നേതാക്കളെയും അവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെയും കണ്ട് കേരളത്തെ പേടിപ്പിക്കാനും തകർക്കാനും വന്ന മോദി സർക്കാരിനെ കേരളം കണ്ടമൊഴി ഓടിച്ചു. അധികാരം കൊണ്ട് എന്തു ചെയ്യാം, ആരെയും അടിച്ചമർത്തി കാൽക്കീഴിൽ കെട്ടിയിടാം എന്ന മോദിയുടെ ഹുങ്കിനാണ് കഴിഞ്ഞ ദിവസത്തെ സുപ്രീം കോടതിയുടെ വിധിയിലൂടെ അടികിട്ടിയത്. സംസ്ഥാനത്തിന് അർഹതപ്പെട്ട വിഹിതം പോലും തരാത്തതിന് പുറമേ കടമെടുപ്പ് പരിധി കൂടി വെട്ടിക്കുറച്ചത് കേരളത്തെ തകർക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തിലാണ്. കോൺഗ്രസ് നേതാക്കളെ ഒതുക്കാൻ ഇ ഡി എ ഒന്ന് കാണിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു വിരുന്ന്, ഇതൊക്കെ തന്നെ ധാരാളം. അതേസമയം ഇടതുപക്ഷ സർക്കാരിനെ അങ്ങനെയൊന്നും തകർക്കാനാവില്ലെന്നും ഇ ഡി അല്ല ഏത് കേടി വന്നാലും ഭയന്ന് പിന്മാറുന്നവരല്ല എന്നും തിരിച്ചറിഞ്ഞതോടെയാണ് കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കാമെന്ന അടവിറക്കിയത്. അർഹതപ്പെട്ട വിഹിതം വെട്ടിക്കുറച്ചു, കുടിശ്ശിക തീർത്ത് നൽകുന്നില്ല, കടമെടുപ്പ് പരിധി വെട്ടി, ഇതെല്ലാം കേരളത്തിൻ്റെ സാമ്പത്തിക അടിത്തറയെ ഇളക്കിമറിക്കുന്നതായിരുന്നു. ഇതിനെതിരെ കേരളം തീർത്ത പ്രതിരോധം രാജ്യത്തിനാകെ വലിയൊരു മാതൃക തന്നെയാണ്. അങ്ങനെയൊന്നും അടിയറവ് പറയില്ല എന്ന അടിയുറച്ച തീരുമാനം കേരളത്തെ എത്തിച്ചത് നിയമത്തിൻ്റെ വഴിയിലാണ്. കേന്ദ്രത്തിൻ്റെ അവഗണനയും ചിറ്റമ്മ നയവും പരമോന്നത നീതിപീഠത്തിന് മുമ്പിൽ എത്തിച്ചു. ഇതോടെ കേന്ദ്രത്തിന് അടിപതറി. കേന്ദ്രത്തിനെതിരെയുള്ള ഹർജി പിൻവലിച്ചാൽ കടമെടുപ്പ് പരിധി കൂട്ടിത്തരാമെന്ന ഉപാധി മുന്നോട്ട് വച്ചു. ആ ഉപാധി സ്വീകരിച്ച് വിരുന്നുണ്ടുവരാൻ ഇത് കോൺഗ്രസ് സർക്കാരല്ലല്ലോ. അതുകൊണ്ട് ആ പരിപ്പയുടെ വേവില്ലെന്ന് തന്നെ കേരളം ചങ്കുറപ്പോടെ മറുപടി നൽകി. ഈ തീരുമാനം ശരിയായിരുന്നുവെന്ന് സുപ്രീം കോടതി വിധി സാക്ഷ്യപ്പെടുത്തി. 13,608 കോടി രൂപ കടമെടുക്കാൻ അനുവദിക്കാൻ സുപ്രീം കോടതി ഉത്തരവിട്ടു. ഉപാധി വെച്ചു തരാൻ ഇത് ബി ജെ പിയുടെ അണ്ടർവെയർ പോക്കറ്റിലെ പണമല്ല എന്ന പാഠം ആദ്യമായി കേരളം മോദിയെ പഠിപ്പിച്ചു. ഇനിയും ഈ ചിറ്റമ്മ നയം തുടർന്നാൽ ബി ജെ പിക്ക് മുകളിലാണ് ഇന്ത്യൻ ഭരണഘടനയും നീതിന്യായവും എന്ന് മോദിയെ അവസാന പാഠം പഠിപ്പിക്കും. അത് പഠിപ്പിക്കുന്നത് കേരളമായിരിക്കും. ചരിത്രങ്ങൾ ഒന്നൊന്നായി പാഠപുസ്തകങ്ങളിൽ നിന്ന് വെട്ടിമാറ്റുന്ന മോദി സംഘവും പുതിയ പാഠങ്ങൾ പഠിക്കാൻ ഇരിക്കുന്നതേയുള്ളൂ.